ഇന്ത്യയിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും നിയമനിർമ്മാതാവും വിപ്ലവകാരിയുമായ മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച് ദളിത് വിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയ കേരള നവോത്ഥാന നായകരിൽ പ്രമുഖരാണ് സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് അയ്യങ്കാളി പോരാടിയത് പുലയ സമുദായംഗമായിരുന്ന അദ്ദേഹം സംഘാടനവും ശക്തിപ്രകടനവും വഴി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിപ്പിച്ച് ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന യോഗം രൂപവത്കരിച്ച അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചു ഉപജാതികൾക്ക് അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുക വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിൽ ഇന്ദിരാഗാന്ധി കവടിയാറിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിന് മഹാത്മാ അയ്യങ്കാളിയെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാ മെമ്പറായി നോമിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കൂടിയ ശ്രീമൂലം പ്രജാസഭയുടെ എട്ടാമത് യോഗത്തിൽ മഹാത്മാ അയ്യങ്കാളി പങ്കെടുത്ത് സംസാരിച്ചു തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങന്നൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ പെരുങ്കാറ്റുവിളയിലെ പ്ലാവറ കുടിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അയ്യങ്കാളി ജനിച്ചത് പിതാവ് അയ്യൻ മാതാവ് മാല ചിങ്ങമാസത്തിലെ അവിട്ടമാണ് അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രം അച്ഛൻ പെരുങ്ങാട്ടു വിളവീട്ടിൽ അയ്യൻ അമ്മ മാല കുട്ടിക്കാലത്ത് കാളി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇദ്ദേഹം പുലയ സമൂഹത്തെ മനുഷ്യർക്ക് അയ്യങ്കാളിയായി അക്കാലത്ത് പുലയ പറയ സമൂഹത്തെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല സമൂഹത്തിൽ നിന്നും എല്ലാ തരത്തിലും ബഹിഷ്കൃതമായിരുന്നു ഈ സമൂഹം കൃഷി ചെയ്യാൻ ജന്മിമാർക്ക് വേണ്ട ഒരു ഉപകരണം മാത്രമായാണ് അതുവരെ പുലയ പറയ സമുദായങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നത് ഐത്താചാരം മൂലം റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല പുലയ പറയ അധകൃത ചുറ്റുപാടുകൾ മാറ്റുന്നതിനായി ആദ്യമായി മുന്നോട്ട് വന്ന് പ്രവർത്തനം ആരംഭിച്ചത് അയ്യങ്കാളിയാണ് ജന്മിമാരുടെ നെല്ലറകൾ നിറയ്ക്കാൻ അഹോരാത്രം പണിയെടുക്കുക എന്നതു മാത്രമായിരുന്നു കേരളത്തിലെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അധസ്ഥിതർക്ക് കൽപ്പിച്ചു നൽകിയ ധർമ്മം പാടത്തു പണിയെടുത്തു വരുമ്പോൾ മണ്ണിൽ കുഴുകുത്തി അതിലിലവച്ചായിരുന്നു ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് പൊതുസ്ഥലങ്ങളിലെല്ലാം പ്രവേശനം നിഷേധിക്കപ്പെട്ടു അധസ്തിതർ രോഗബാധിതരായാൽ ഡോക്ടർമാർ അവരെ തൊട്ടു പരിശോധിക്കില്ല ഗുളികകൾ എറിഞ്ഞുകൊടുക്കും ഇപ്രകാരം ഭീകരമായ ബഹുവിധ പരിഷ്കരണങ്ങളിൽ ദുരിതപൂർണ്ണമായിരുന്നു അയ്യങ്കാളി ഉൾപ്പെടുന്ന അധസ്ഥിതരുടെ ജീവിതം ഇവയ്ക്കു പുറമേ ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിലണിഞ്ഞു നടക്കാനും അവർ നിർബന്ധിതരായി സവർണർ ഉപയോഗിക്കുന്ന പൊതുവഴികൾ പ്രയോഗിക്കുന്നതിനും അവർക്ക് വിലക്കുണ്ടായിരുന്നു അരയ്ക്കു മുകളിലും മുട്ടിനു താഴെയും വസ്ത്രം ധരിക്കുവാനും അന്നത്തെ ഐത്താചാരങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങളെ അനുവദിച്ചിരുന്നില്ല മാത്രവുമല്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയാൽ അതിൽ മണ്ണ് പുരട്ടി വൃത്തിഹീനമാക്കിയിട്ട് വേണമായിരുന്നു ധരിക്കാൻ അടിമ കച്ചവടത്തിനും ഇരയായിരുന്നു ഈ വിഭാഗത്തിൽപ്പെട്ടവർ ചുറ്റും നടമാടിയ ഉച്ചനീതിത്വങ്ങൾക്കെതിരെ അധസ്ഥിതരുടെ ഇടയിൽ നിന്നും ആദ്യമുയർന്ന സ്വരമായിരുന്നു അയ്യങ്കാളിയുടേത് സ്വസമുദായത്തിൽ നിന്നു തന്നെ ഉയർന്ന എതിർപ്പുകൾ അവഗണിച്ച് മുപ്പതാം വയസ്സിൽ കിരാത നിയമങ്ങൾക്കെതിരെ അദ്ദേഹം പോരിനിറങ്ങി തുടക്കത്തിൽ അദ്ദേഹം ഏകനായിരുന്നു പിന്നീട് ഏതാനും യുവാക്കളെ സംഘടിപ്പിച്ചു ജന്മികളുടെ തടിമിടുക്കിനോട് മല്ലിടാൻ കായികാഭ്യാസിയെ കൊണ്ടുവന്ന് ടകൾ പരിശീലിപ്പിച്ചു തൻ്റെ കൂടെയുള്ളവരെ ഒരു ഏറ്റുമുട്ടലിന് സജ്ജമാക്കുകയായിരുന്നു അയ്യങ്കാളി അയ്യങ്കാളിയുടെ നടപടികളെ സ്വാഭാവികമായും ജന്മിമാർ ധിക്കാരമായി കണ്ടു അദ്ദേഹത്തെയും കൂട്ടനെയും എങ്ങനെയും അടിച്ചൊതുക്കുവാനായിരുന്നു പിന്നീടുള്ള ശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ബാലരാമപുരം കിഴക്കൂട്ടം കണിയാപുരം തുടങ്ങി അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലകളിലെല്ലാം മാഡമ്പികളുമായി ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലുകളുണ്ടായി തെരുവുകളിൽ അധസ്ഥിതരുടെ ചോരയൊഴുകിയെങ്കിലും സ്വസമുദായത്തിലും ഇതര അധസ്ഥിത വിഭാഗങ്ങൾക്കിടയിലും അയ്യങ്കാളി ആരാധ്യപുരുഷനായി തിരുവിതാംകൂർ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു സമരം തൊഴിലാളികളെ മനുഷ്യരായി അംഗീകരിക്കാൻ മടിച്ച ജന്മിമാരുടെ പാഠശേഖരങ്ങളിൽ അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ടവർ പണിക്കിറങ്ങിയില്ല തുടക്കത്തിൽ സ്വയം കൃഷിയിറക്കി പിടിച്ചു നിൽക്കാൻ മാഡമ്പിമാർ ശ്രമിച്ചെങ്കിലും അത് പരാജയമായി ഒടുവിൽ പ്രതികാര ബുദ്ധിയോടെ അവർ പാടങ്ങൾ തരിച്ചിട്ടു തൊഴിലില്ലാത്ത കർഷക തൊഴിലാളികൾ ദുരിതക്കയത്തിലെത്തി എന്നാൽ മാടമ്പിമാർക്കെതിരെയുള്ള സമരത്തിൽ നിന്നും പിൻവലിയാൻ അവർ കൂട്ടാക്കിയില്ല നിലവറകളിലെ നെല്ല് തീരുകയും മറ്റാളുകളെ കൊണ്ട് കൃഷി നടത്താനാവുകയും ചെയ്തതോടെ പട്ടിണി മുമ്പിൽ കണ്ട ജന്മിമാർ ഒടുവിൽ കീഴടങ്ങി കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം സാധ്യമായതോടെ ആയിരത്തി സമരം ഒത്തുതീർപ്പായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഈ പണിമുടക്ക് സമരമാണ് പിന്നീട് കേരളത്തിലുടനീളം കർഷക തൊഴിലാളി മുന്നേറ്റത്തിനും ഊർജ്ജം പകർന്നതെന്ന് സാമൂഹിക ഗവേഷകർ വിലയിരുത്തുന്നു വില്ലുവണ്ടി സമരം ജാതി നിയമങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെ തിരുവിതാംകൂർ സമൂഹം ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരുന്നത് ഒരു പ്രദേശത്ത് ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് പുറത്തേക്കൊന്നും സഞ്ചരിക്കാതെ അവിടെ തന്നെ മരിക്കുന്ന ഒരു നിശ്ചല സമൂഹമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ കേരളീയ സമൂഹം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്ന കൊളോണിയൽ ശക്തികളാണ് പരമ്പരാഗത സാമൂഹ്യ ഘടനയെ അടിസ്ഥാനമാക്കി അടിസ്ഥാനപരമായി പ്രകമ്പനം കൊള്ളിച്ചത് ആ പ്രകമ്പനമാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ സമൂഹഘടനയിലെ ഏറ്റവും അടിത്തട്ടിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കീഴാളിൽ നിന്ന് ആരംഭിക്കാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കേരളത്തിലൊരു പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂർ തിരുവിതാംകൂറിൽ ആരംഭിച്ചു തിരുവിതാംകൂറിൽ തെക്ക് വടക്കുപാത നിർമ്മിക്കാമെന്ന് വിദേശിയായ എഞ്ചിനീയർ ശ്രീമൂലം തിരുനാളിനോട് പറഞ്ഞപ്പോൾ മുറചപ്പ മഹോത്സവം വരികയാണ് അതുകൊണ്ട് പണവും തൊഴിലാളികളെയും തരാൻ കഴിയില്ല എന്നാണ് മറുപടി പറഞ്ഞത് കാരണം രാജാക്കന്മാർക്ക് റോഡ് ആവശ്യമില്ലായിരുന്നു പല്ലക്ക് ചുമക്കുന്നവർ ഏതു വഴി പോകുന്നുവെന്നും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു നാട്ടുകാർക്കും റോഡുകൾ ആവശ്യമാണെന്ന് തോന്നിയിരുന്നില്ല കാരണം പഴയ ശീലങ്ങൾ മാറ്റാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യവസ്ഥിതിയായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത് പിന്നീട് പതിയെ പതിയെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു രാജവീഥികളും ഗ്രാമവീഥികളും എന്നുള്ള രണ്ട് തരം റോഡുകളാണ് നിർമ്മിക്കപ്പെട്ടത് രാജവീഥികൾ പൊതുവഴികളും ഗ്രാമവീഥികൾ സ്വകാര്യ വഴികളുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാനായി രാജവീതി തുറന്നുകൊടുക്കപ്പെട്ടെങ്കിലും സമൂഹം അത് അനുവദിച്ചിരുന്നില്ല പുലയ ജാതിയിൽ ജനിച്ച അയ്യങ്കാളിക്ക് ചെറുപ്പം മുതൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു സാമൂഹിക അസമത്വമാണ് സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധം വിശേഷ വസ്ത്രങ്ങളണിഞ്ഞ് വില്ലുവണ്ടിയിലായിരുന്നു ഇക്കാലത്തെ പ്രമാണിമാരുടെ സഞ്ചാരം ഇവരുടെ യാത്രക്കിടയിൽ ചെന്നുപെടുന്ന കീഴാളർ വഴിമാറി നടക്കേണ്ടിയിരുന്നു ഈ ഗർവിനെ അതേ നാണയത്തിൽ നേരിടാൻ അയ്യങ്കാളി തീരുമാനിച്ചു അദ്ദേഹം ഒരു കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ളപെനിയനും തലപ്പാവും ധരിച്ച് പൊതുവീതിയിലൂടെ സാഹസിക യാത്ര നടത്തി സവർണജാതിക്കാർ യാത്ര തടഞ്ഞു അയ്യങ്കാളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി സവർണരെ വെല്ലുവിളിച്ചു അയ്യങ്കാളിയെ എതിരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും കൂസാതെ തന്റെ വണ്ടിയിൽ യാത്ര തുടർന്നു ആവേശഭരിതരായ അനുയായികൾ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു സ്വന്തം സമുദായത്തിലുള്ളവർ ആദരപൂർവ്വം അദ്ദേഹത്തെ അയ്യങ്കാളി യജമാനൻ എന്ന് വിളിക്കുവാൻ തുടങ്ങി അയ്യങ്കാളിയുടെ നടപടികളെ സ്വാഭാവികമായും ജന്മിമാർ ധിക്കാരമായി കണ്ടു അദ്ദേഹത്തെയും കൂട്ടരെയും അടിച്ചൊതുക്കാനായിരുന്നു പിന്നീട് അവരുടെ ശ്രമം തെരുവുകളിൽ അധസ്ഥിതരുടെ ചോരയൊഴുകിയെങ്കിലും സ്വസമുദായത്തിലും ഇതര അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിലും അയ്യങ്കാളി ഒരാരാധ്യപുരുഷനായി മാറി സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യങ്കാളി നടത്തിയ ആ ഒറ്റയാൾ പോരാട്ടം ചരിത്രത്തിലെ ധീരോത്തമായ ചുവടുവെപ്പാണ് ജനാധിപത്യ ജനാധിപത്യപ്രക്രിയയെ കീഴ്ത്തട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മഹാത്മാ അയ്യങ്കാളി പുരുഷന്മാരുടേതുപോലെയായിരുന്നു മുമ്പ് കേരളത്തിലെ സ്ത്രീകളുടെയും വസ്ത്രധാരണ രീതി അരയ്ക്കു സ്ത്രീകൾ വസ്ത്രം ധരിക്കണമെന്നത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മാത്രം ആചാരമായിരുന്നു പദവിയെ പ്രതിനിധീകരിക്കേണ്ടതായ സന്ദർഭങ്ങളിലും ആഡംബരം കാണിക്കുന്നതിനും വേണ്ടിയായിരുന്നു അക്കാലത്ത് മേൽമുണ്ടോ അരയ്ക്കുമുകളിൽ വസ്ത്രമോ ഉപയോഗിച്ചിരുന്നത് വസ്ത്രധാരണ സങ്കല്പങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതിരിക്കുകയും ജാതിപരമായ ഉച്ചനീതത്വം തലയുയർത്തി നിൽക്കുകയും ചെയ്തിരുന്ന അക്കാലത്ത് അധസ്ഥിതരെന്നു കരുതപ്പെട്ടിരുന്ന എല്ലാവരെയും ഉപയോഗിക്കുന്നതിൽ നിന്നും കർശനമായി വിലക്കിയിരുന്നു എന്നാൽ വൈദേശിക സംസ്കാരങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് സദാചാര ലംഘനമായി വീക്ഷിക്കപ്പെട്ടു കർഷക തൊഴിലാളി സമരത്തിൽ നിന്നും ലഭിച്ച ഊർജവുമായി അയ്യങ്കാളി ഈ അനീതിക്കെതിരെ പോരാടാൻ ഉറച്ചു തന്റെ ജാതിയിലുള്ള സ്ത്രീകൾ മുലക്കച്ച അണിഞ്ഞു നടക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അടിമത്തത്തിന്റെ അടയാളമായി കഴുത്തിൽ കല്ലയും കല്ലും മാലയും കാതിൽ ഇരുമ്പുവളയങ്ങളും ധരിക്കണമെന്നുള്ള ജാതി ശാസനകളെ ധിക്കരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഐത്താചരണത്തിൻ്റെ വക്താക്കൾ ഇത് ധിഖാരമായി കരുതി അയ്യങ്കാളിയെ അനുസരിച്ച സാധുജനങ്ങളെ അവർ വേട്ടയാടി അധസ്ഥിത സ്ത്രീകളുടെ മുലക്കച്ചകൾ മാടമ്പിമാർ വലിച്ചുകീറി പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും മുന്നിലിട്ട് ഭീകരമായി മർദ്ദിച്ചു കൊല്ലം ജില്ലയിലെ പെരിനാട്ടായിരുന്നു ഇത്തരത്തിൽ ഏറ്റവും ക്രൂരമായ മർദ്ദനമുറകൾ അരങ്ങേറിയിരുന്നത് സവർണരുടെ കിരാത പ്രവർത്തനങ്ങളേറിയപ്പോൾ മർദ്ദിത ജനവിഭാഗങ്ങൾ ഉണർന്നു അവർ പ്രത്യാക്രമണത്തിന് തയ്യാറായി തിരുവിതാംകൂറിലെ വിവിധ പ്രദേശങ്ങൾ കലാപഭൂമികളായി രക്തച്ചൊരിച്ചിൽ ഭീകരമായതിനെ തുടർന്ന് ജനവിഭാഗങ്ങൾ കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് സമ്മേളിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു ആക്രമണത്തെ തുടർന്ന് നാടും വീടും വിട്ടവർ ഈ സമ്മേളന വേദിയിലേക്ക് ഇരച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഈ മഹാസഭയിൽ വെച്ച് ജാതീയതയുടെ അടയാളമായ കഴുത്തിലെ കല്ല് കല്ലും മാലയും ഉപേക്ഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു സാധുജനങ്ങളുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ ഉയർന്ന ജാതിക്കാർ മാനിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അയ്യങ്കാളിയുടെ ആഹ്വാനം കേട്ട സ്ത്രീകൾ ആവേശത്തോടെ കല്ലയും മാലയും വലിച്ചെറിഞ്ഞു വിപ്ലവകരമായ സാമൂഹിക മുന്നേറ്റമായിരുന്നു ഇത് കല്ലുമാല സമരം എന്ന പേരിലാണ് ഈ സമരം അറിയപ്പെട്ടത് അയ്യങ്കാളിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ നല്ലൊരു ശതമാനവും വിദ്യാലയ പ്രവേശനത്തിൻ്റെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂരിൽ തന്നെ കൂട്ടാളികളുമായി ചേർന്നുകൊണ്ട് ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം അദ്ദേഹം നിർമ്മിച്ചു പക്ഷേ സവർണർ അന്നു രാത്രി തന്നെ ആ കുടിപ്പള്ളിക്കൂടം തീയിട്ടു അക്ഷരാഭ്യാസത്തിനുള്ള അവസര നിഷേധം നേരിടാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയായിരുന്നു പിൽക്കാലത്ത് കർഷക പണിമുടക്ക് സമരം എന്നറിയപ്പെട്ട കൃഷിഭൂമി തരിച്ചിടൽ സമരം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുലിയ കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉത്തരവുണ്ടായി ദീർഘനാളത്തെ ഭൂമി തരിച്ചിടൽ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു ഈ ഉത്തരവ് ഉത്തരവുണ്ടായെങ്കിലും ഐത്തജാതിക്കാർക്ക് സ്വാഭാവികമായി വിദ്യാലയങ്ങൾ ചേർന്ന് പഠിക്കാൻ കഴിയുമായിരുന്നില്ല അനന്തരഫലമായി ഐത്തജാതികളിൽപ്പെട്ട കുട്ടികളുടെ പള്ളിക്കൂട പ്രവേശന നിയമം അധികൃതർ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു പ്രസ്തുത ഉത്തരവിൻ്റെ പിൻവലത്തിൽ തെന്നൂർ കോണത്ത് പൂജാരി അയ്യൻ എന്നയാളുടെ എട്ടു വയസ്സുള്ള മകൾ പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളിയും സംഘവും നെയ്യാറ്റിൻകര താലൂക്കിലെ ഊരൂട്ടമ്പലം പെൺ പള്ളിക്കൂടത്തിലെത്തി അധ്യാപകന്റെ തടസ്സത്തെ വകവയ്ക്കാതെ അദ്ദേഹം പഞ്ചമിയെ പള്ളിക്കൂടത്തിനുള്ളിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തി പഞ്ചമി എന്ന പുലയ പെൺകുട്ടി തൊട്ട ഊരൂട്ടമ്പലം പള്ളിക്കൂടം അന്നു രാത്രി തന്നെ തീവച്ച് നശിച്ചുകൊണ്ടാണ് സവർണൻ അതിനോട് പ്രതികരിച്ചത് ഇത്തരമൊരു ഘട്ടത്തിലാണ് ഐത്തജാതിക്കാരുടെ പ്രത്യേക പള്ളിക്കൂടം എന്നൊരാശയം അയ്യങ്കാളിക്ക് തോന്നിയത് അദ്ദേഹം ഇക്കാര്യത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിവേദനം തയ്യാറാക്കുകയും മിച്ചൽ സാഹിപ്പിനെ നേരിൽ കണ്ടുകൊണ്ട് ബോധിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വെങ്ങന്നൂരിൽ പുതുവൽ വിളക്കാത്തു മലയാളം പള്ളിക്കൂടം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അയ്യങ്കാളിയും കൂട്ടരും കെട്ടി ഉയർത്തിയ കുടിപ്പള്ളിക്കൂടമാണ് ഇപ്രകാരം സർക്കാർ പള്ളിക്കൂടമായി മാറിയത് നാൽപ്പത് വയസ്സ് മുതൽ അയ്യങ്കാളി ക്യാൻസർ രോഗബാധിതനായിരുന്നു രോഗബാധയെ തഴഞ്ഞ് അദ്ദേഹം തൻ്റെ സമുദായത്തിനായി ഓടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നായപ്പോഴേക്കും ആരോഗ്യസ്ഥിതി മോശമായി അതിസാരത്തിൻ്റെ അസ്കൃത അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച അദ്ദേഹം ചരമഗതി പ്രാപിച്ചു കാലയവനികൾ യവനികകൾക്കുള്ളിൽ അദ്ദേഹം മറയുമ്പോൾ അധസ്ഥിതർക്കും കേരള സമൂഹത്തിനും വളരെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു കേരള നവോത്ഥാനത്തിൻ്റെ നവോത്ഥാന നായകരുടെ മുൻഗാമിയാണ് അയ്യങ്കാളി